നമസ്കാരം. ആരാണ് സമ്പന്നനാകാൻ ആഗ്രഹിക്കാത്തത്? അങ്ങനെ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. എല്ലാവരും ഒരുപാട് പണം ഉണ്ടാക്കാനും ലോകത്തിലെ ഏറ്റവും ധനികരുടെ പട്ടികയിൽ ഇടം നേടാനും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ആഡംബര കൊട്ടാരങ്ങളും കാറുകളും ഒക്കെയായി ജീവിതം ആസ്വദിക്കാനും ജനിച്ച ചിലരുണ്ട്. അവരാണ് യഥാർത്ഥ ഭാഗ്യവാന്മാരാണെന്നാണ് ലോകം പറയുന്നത്. അങ്ങനെയുള്ളവർ വളരെ കുറവാണ്. അവരിൽ ഒരാളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പേര് ഹസനൽ ബോൾക്കിയ. ലോകത്തെ ധനികന്മാരുടെ പട്ടികയിൽ വ്യവസായ പ്രമുഖന്മാരുടെ പേരുകൾ മാറി മാറി വരുമ്പോൾ ഇതിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരു ധനികനാണ് ഇദ്ദേഹം. ഭൂമിയിൽ എല്ലാ അർത്ഥത്തിലും സ്വർഗം പണിഞ്ഞ് ജീവിക്കുകയാണ് ഹസനൽ ബോൾക്കിയ. ബ്രൂണൈ എന്ന കൊച്ചു രാജ്യത്തിൻ്റെ ഭരണത്തലവനാണ് ഇദ്ദേഹം. ഭൂമിയിലെ ഏറ്റവും ധനികൻ എന്ന തലക്കെട്ട് എല്ലാ അർത്ഥത്തിലും യോജിക്കുന്നത് ഇദ്ദേഹത്തിന് തന്നെയാവും. ലോകത്തിലെ പല രാജ്യങ്ങളിലും രാജവാഴ്ച അവസാനിച്ചു. പക്ഷേ ഇപ്പോഴും രാജാക്കന്മാർ അധികാരത്തിലിരിക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട്. സുൽത്താൻ ഭരിക്കുന്ന ഏഷ്യൻ രാജ്യമായ ബ്രൂണൈ അതിലൊന്നാണ്. ഇവിടുത്തെ സുൽത്താനാണ് ഹസനൽ ബോൾക്കിയ എന്ന് പറയുന്നത്. 75-കാരനായ ബ്രൂണൈയിലെ സുൽത്താൻ ഹസൻ ബോൾക്കിയ 1946 ജൂലൈ 15 സുൽത്താൻ ഒമർ അലി സൈഫുദ്ദീൻ 3-ൻ്റെ മകനായി ജനിച്ചു. സുൽത്താൻ ഒമർ അലി സൈഫുദ്ദീന് 10 മക്കളിൽ 6 പെൺമക്കളും 4 ആൺകുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. നിരവധി ഭാര്യമാരും അദ്ദേഹത്തിനുണ്ടായിരുന്നു. എങ്കിലും ചെറുപ്പത്തിൽ തന്നെ ബോൾക്കിയെ തൻ്റെ പിൻഗാമിയായി തിരഞ്ഞെടുക്കുകയായിരുന്നു അദ്ദേഹം. മലേഷ്യയിലെ ക്വാലാലംപൂരിലെ വിക്ടോറിയ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഇംഗ്ലണ്ടിലെ സാൻഡ് ഹർസ്റ്റിലുമുള്ള റോയൽ മിലിറ്ററി അക്കാദമിയിലുമാണ് ഹസനൽ ബോൾക്കിയ പഠിച്ചിരുന്നത്. ഹസനൽ ബോൾക്കിയയ്ക്ക് 3 ഭാര്യമാരുള്ള 5 ആൺമക്കളും 7 പെൺമക്കളുമുണ്ട്. ഹസനാലിൻ്റെ ആഡംബര ജീവിതമാണ് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമെന്ന് പറയുന്നത്. അധികാരത്തിലെത്തിയതോടെ ഹസനൽ ജീവിതം അടിച്ചു പൊളിക്കുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയ അടക്കം വാഴ്ത്തുന്നത്. ഹസനൽ ബോൾക്കിയുടെ ജീവിതവും ആഡംബരത്തെക്കുറിച്ചുമാണ് ഇന്ന് പറയുന്നത്. 1967 ഒക്ടോബർ 4 പിതാവ് വിരമിച്ച ശേഷം ഹസനൽ രാജകുമാരൻ ബോൾക്കിയ സുൽത്താൻ്റെ സിംഹാസനത്തിൽ കയറി. 1968 ഓഗസ്റ്റ് 1 അദ്ദേഹം കിരീടധാരണം ചെയ്തു. ലോകത്തിലെ ഏറ്റവും ധനികനായ സുൽത്താൻമാരിൽ ഒരാളാണ് ഹസനൽ ബോൾക്കിയ എന്ന് പറയുന്നത്. 1980 വരെ ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു അദ്ദേഹം. ഒരു ബിസിനസ് ഇൻസൈഡർ റിപ്പോർട്ട് അനുസരിച്ച് ഹസനൽ ബോൾക്കിയയ്ക്ക് 14,700 കോടിയിലധികം മൂല്യമുള്ള ആസ്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകൾ എണ്ണശേഖരവും പ്രകൃതി വാതകങ്ങളുമാണ്. സെലിബ്രിറ്റി നെറ്റ്വർത്തിൻ്റെ കണക്കനുസരിച്ച് $30 ബില്യൺ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും ധനികരായ രാജകുടുംബങ്ങളിൽ ഒരാളാണ് ഹസനൽ ബോൾക്കിയ. ഇന്തോനേഷ്യ, മലേഷ്യ, വിയറ്റ്നാം, തായ്ലൻഡ് എന്നിവയ്ക്ക് ശേഷം തെക്കുകിഴക്കൻ ഏഷ്യയിലെ 5-ാമത്തെ പ്രധാന എണ്ണ ഉൽപ്പാദക രാജ്യമാണ് ബ്രൂണൈ. അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും കയറ്റുമതി സുൽത്താൻ ഹസനൽ ബോൾക്കിയെ ലോകത്തിലെ ഏറ്റവും സമ്പന്നരിൽ ഒരാളാക്കി മാറ്റുന്നു. 1988 ഫോബ് സുൽത്താൻ ബോൾക്കിയെ ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയായി തിരഞ്ഞെടുത്തു. കൂടാതെ കാറുകളുടെ മികച്ച ശേഖരവും അദ്ദേഹത്തിനുണ്ട്. സ്വർണം പൂശിയ റോൾസ് റോയ്സ് ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും വലിയ അപൂർവ കാറുകളുടെ ശേഖരം ബ്രൂണൈ സുൽത്താന്റെ പക്കലുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഹോട്ട് കാർസ് റിപ്പോർട്ട് അനുസരിച്ച് ബോൾക്കിയയ്ക്ക് ഏകദേശം 7,000 കാറുകളുണ്ട്. അവയ്ക്ക് $5 ബില്യൺ വില വരും. ബ്രൂണൈ സുൽത്താന് 500 റോൾസ് റോയ്സും 300 ഫെരാരിയും ഉണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. കൂടാതെ ആഡംബര സൗകര്യങ്ങളോടുകൂടെയുള്ള സ്വകാര്യ ജെറ്റുകൾ ഉൾപ്പെടെയുണ്ട്. ബോൾക്കിയുടെ ഇസ്താന നൂറുൽ ഇമാൻ കൊട്ടാരത്തിന് 2,550 കോടിയിലേറെ വിലയുണ്ട്. കൊട്ടാരത്തിൽ 1,700-ലധികം മുറികളും 257 കുളിമുറികളും 5 നീന്തൽക്കുളങ്ങളുമുണ്ട്. 110 ഗാരേജുകൾക്ക് പുറമെ 200 കുതിരകൾക്ക് എയർ കണ്ടീഷൻ ചെയ്ത തൊഴുത്തുകളും ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. ബ്രൂണൈയിൽ ബോൾക്കിയുടെ ഭരണം മാത്രമാണ് ഉള്ളത്. ബ്രൂണൈയിലെ രാജാവ് മാത്രമല്ല, അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി, ധനകാര്യമന്ത്രി, വിദേശകാര്യ വ്യാപാര മന്ത്രി, പോലീസ് സൂപ്രണ്ട്, പ്രതിരോധ മന്ത്രി, സായുധസേന കമാൻഡർ എന്നീ സ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്യുന്നു. ടൈംസ് റിപ്പോർട്ട് പ്രകാരം 13 ലക്ഷം രൂപയാണ് മുടിവെട്ടാൻ ബോൾക്കിയ ചെലവഴിക്കുന്നത്. മെയ്ഫെയറിലെ ടോർചെസ്റ്റർ ഹോട്ടലിൽ ജോലി ചെയ്യുന്ന ലണ്ടനിൽ നിന്നുള്ള തൻ്റെ പ്രിയപ്പെട്ട ബാർബറയാണ് ഇതിനായി ബോൾക്കിയ വിളിക്കുന്നത്.